ദുബായ് എയർപോർട്ടിൽ, യുഎഇയുടെ എയർപോർട്ടിൽ നിരവധി മലയാളികൾ വന്ന് കുടുങ്ങി, എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുകയാണ്. അവർക്ക് യുഎഇയിൽ ഇറങ്ങാൻ സാധിക്കാതെ കുടുങ്ങിക്കിടക്കുകയെന്ന് പറഞ്ഞ് നിരവധി വാർത്തകൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് അവിടെ സംഭവിച്ചതെന്ന്, വിസിറ്റിംഗ് വിസയിൽ വരുന്നവർക്കാണ് ഇത് സംഭവിക്കുന്നത്, അതെന്തുകൊണ്ട് സംഭവിച്ചു, എങ്ങനെ അത് നമുക്ക് ഒഴിവാക്കാം എന്നുള്ള കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങളെ പരിചയപ്പെടുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടിനോടോക്കിസിൻ്റെ വീഡിയോകളാണ്. ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെക്കാരണം ബെൽബട്ടൺ ഹെൽപ്പ് ചെയ്യുക. അപ്പം ഞാൻ ചെയ്യുന്ന ഇങ്ങനത്തെ കൂടുതൽ ഇൻഫർമേറ്റീവ് വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അത് എന്താണെന്ന് അതിൻ്റെ വിശദാംശമായ വിശദ വിവരങ്ങളിലേക്ക് കടക്കാം. അതായത് വിസിറ്റിംഗ് വിസയിൽ ജോലി തേടി യുഎഇയിലേക്ക് വരുന്നവർക്കാണ് ഇത് സംഭവിക്കുന്നത്. അതായത് സാധാരണക്കാരനെ സംബന്ധിച്ച് യൂറോപ്പിലേക്കൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ ജോലി തേടി പോകുക എന്നൊക്കെ പറഞ്ഞ സ്റ്റുഡൻറ്റ് വിസയിൽ പോയി ജോലി കണ്ടെത്തുക എന്നൊക്കെ പറഞ്ഞ എക്സ്പെൻസീവ് ആയ കാര്യമാണ്. സാധാരണക്കാരനെ സംബന്ധിച്ച് യൂറോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വെറും ഒരു മോഹമായി മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ആ പാട്ടിൽ അവരൊക്കെ പറ്റുന്ന ഒരു കൊണ്ട് സാധിക്കുന്നതെന്ന് പറഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് കൺട്രികളിലേക്കൊക്കെ പോയി അവിടെ ജോലി ചെയ്ത് നല്ല മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ കണ്ടെത്തുക എന്നതാണ് സാധാരണക്കാരനെ സംബന്ധിച്ച് മുമ്പിലുള്ള ഏക വഴി. അപ്പോൾ അതിൻ്റെ ഭാഗമായി പലരും വിസിറ്റിംഗ് വിസ എടുത്ത് യുഎഇയിലേക്കൊക്കെ വരാൻ ശ്രമിക്കുന്നുണ്ട്, ജോലി തേടി വരാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ജോലിയിലേക്ക് വരുമ്പോൾ യുഎഇ ഇപ്പോൾ നിരവധി പേര് ഇവിടെ വന്ന് അതായത് വിസിറ്റിംഗ് വിസ ജോലിയൊക്കെ ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്നതുകൊണ്ട് യുഎഇ ഗവൺമെൻറ് കുറച്ച് സ്ട്രിക്റ്റായി, നിലവിലുള്ള നിയമം തന്നെ കുറച്ച് സ്ട്രിക്റ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി എയർപോർട്ടുകളിൽ നല്ല കഷ്ടമായ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എയർപോർട്ടിൽ നമ്മൾ വന്നിറങ്ങുമ്പോൾ അവർ നമ്മുടെ പർപ്പസ് എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ച് നമ്മളോട് വിശദമായ ഒരു ചെക്കിങ്ങൊക്കെ നടത്തിയ ശേഷം മാത്രമേ നമ്മളെ തിരിച്ച് എയർപോർട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ അവരെ അനുവദിക്കുകയുള്ളൂ. അപ്പോൾ അവർ മെയിനായിട്ട് ചോദിക്കുന്ന മൂന്നാല് കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വിസിറ്റിംഗ് വിസയിലാണ് വന്നതെങ്കിൽ നമ്മുടെ കയ്യിൽ റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരിക്കണം. നമ്മൾ തിരിച്ചു പോകുന്ന റിട്ടേൺ, അത് രണ്ട് മാസം വിസിറ്റിംഗ് വിസയാണെങ്കിൽ രണ്ട് മാസം കഴിയുമ്പോൾ തിരിച്ചു പോകുന്നതിനുള്ള റിട്ടേൺ ടിക്കറ്റ് ഉണ്ടായിരിക്കും. ഡെമ്മി ടിക്കറ്റൊന്നും കൊണ്ടുവരുന്നതൊക്കെ ഇപ്പോൾ പിടിക്കപ്പെടാൻ സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ രണ്ടാമതായി അവർ ചോദിക്കുന്നത്, അതായത് നമുക്കിവിടെ ചെലവഴിക്കാനുള്ള മണി അത്യാവശ്യം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതായത് ഏറ്റവും കുറഞ്ഞ 5000 ദിർഹംസ് നമ്മുടെ കയ്യിലിരിക്കും. അത് ഏകദേശം ഇന്ത്യൻ മണി എന്ന് പറഞ്ഞാൽ 100,000 രൂപ നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. അതായത് നമ്മുടെ ഇവിടെ എത്ര എക്സ്പെൻസും മറ്റും കാര്യങ്ങളൊക്കെ കഴിയും. അതായത് നമുക്കിവിടെ വിസിറ്റ് വിസയിൽ വന്ന് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാനുള്ള മണി നമ്മുടെ കയ്യിലുണ്ടെന്ന് അവരുടെ മുമ്പിൽ നമുക്ക് തെളിയിക്കേണ്ട ആവശ്യമുണ്ട്. പിന്നെ മൂന്നാമതായി അവർ ചോദിക്കുന്നത്, അതായത് നമ്മൾ വിസിറ്റിംഗ് വിസ ടൂറിസ്റ്റ് പർപ്പസിന് വന്നതാണ്, നമ്മൾ ഇവിടെ ബുക്ക് ചെയ്ത ഹോട്ടൽ ബുക്ക് ചെയ്തതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അവരുടെ മുമ്പിൽ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇത് എവിഡൻസ് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഇനി സപ്പോസ് നിങ്ങൾ നിങ്ങളുടെ റിലേറ്റീവ്സിനെ ആരെങ്കിലുമൊക്കെ കാണാൻ വരുന്നതാണെങ്കിൽ നിങ്ങൾ റിലേറ്റീവ്സിൻ്റെ MRI ID കോപ്പിയും അതുപോലെ പാസ്പോർട്ടിൻ്റെ കോപ്പിയും നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കണം. കാരണം എന്ന് വെച്ചാൽ നിങ്ങളെ നിങ്ങളുടെ ചിലവ് വഹിക്കാൻ അവർക്ക് പ്രാപ്തിയുണ്ടെന്ന് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിനെ നിങ്ങൾക്ക് ബോധിപ്പിക്കേണ്ട ആവശ്യം വരും. അതായത് അത് നിങ്ങൾ അവരെ തേടി വരുമ്പോൾ അവർക്ക് നിങ്ങളുടെ ചിലവ് വഹിക്കാനുള്ള കാര്യപ്രാപ്തിയും കാര്യങ്ങളും അവർക്ക് ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് അവിടെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ച് അടുത്ത റിലേറ്റീവ്സ്, നിങ്ങളുടെ സഹോദരന്മാരെ, ഭാര്യയെ, ഭർത്താക്കോ, ഭർത്താക്കന്മാരെ, മക്കൾ, അതുപോലെ തന്നെ നിങ്ങളുടെ പേരൻസ് ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾ സൂക്ഷിച്ചു വെക്കുന്ന നല്ലതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വിസിറ്റ് വിസ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കോൺടാക്റ്റ് ഉണ്ടെങ്കിൽ അവരുടെ ഇവിടെ യുഎഇയിൽ റെസിഡൻസ് വിസ ഉള്ള ആരുടെയൊക്കെ കോൺടാക്ട് നമ്പർ ഉണ്ട്. കോൺടാക്ട് നമ്പറും കാര്യങ്ങളൊക്കെ കൈ കരുതുന്ന കുറച്ചുകൂടിയും നിങ്ങളുടെ പ്രോസസ്സിങ് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കി മാറ്റും. ജോലി തേടി വരാൻ ആഗ്രഹിക്കുന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ, ആരെങ്കിലുമൊക്കെ വിസിറ്റ് വിസയൊക്കെ എടുത്ത് നിൽക്കുന്നവരുണ്ടെങ്കിൽ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ഫ്രണ്ട്സിലേക്കോ റിലേറ്റീവ്സിലേക്കോ സുഹൃത്തുക്കളിലേക്കൊക്കെ ഉണ്ടെങ്കിൽ അവരിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യുക. ഇതുപോലത്തെ പുതിയ പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.